ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന ഇന്ന് ഞങ്ങൾ ഒരു വെണ്ടയ്ക്ക കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 5 വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ റെസിപ്പി പെട്ടെന്ന് തന്നെ നോക്കാം. കറി ഉണ്ടാക്കാനുള്ളതൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 5 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, 20 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം കോൽപ്പുളി, 15 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തക്കാളിയുടെ പകുതി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, അതായത് മീഡിയം വലുപ്പത്തിലാക്കിയിട്ട് നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് അത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അതിൻ്റെ വഴുവഴുപ്പ് കളയണം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ട് അതിൻ്റെ വഴുവഴുപ്പ് ഒന്നും മാറി വന്നിട്ടില്ല. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. അതിനുശേഷം ഈ ഫ്രൈ ആക്കി എടുത്തത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ആദ്യം ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. വെണ്ടയ്ക്ക് വറുത്ത അതേ എണ്ണയിൽ തന്നെയായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായി വാടി വന്നാൽ മതി. ബ്രൗൺ കളർ ആവുന്നു വേണ്ട, വെറുതെ ഒന്ന് വാടി വന്നാൽ മതി. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് നമ്മൾ 1/2 തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ, അത് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് അടച്ചു വെച്ചിട്ട് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം. നേരത്തെ ഞാനൊരു കോൽപ്പുളി കാണിച്ചില്ലേ, അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ ആ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അത് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാണുമ്പോൾ മുളക് ചാലിച്ച പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി ലൂസായിട്ട് വേണം ചാറ്. അപ്പോൾ അത് കാരണം ഇച്ചിരി വെള്ളം കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ. നമ്മൾ നേരത്തെ വെണ്ടയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് വെണ്ടയ്ക്കയിലേക്ക് മാത്രമാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ ഇനി ഈ കറിയിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് അടിച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എന്തിട്ടെന്നറിയോ, 1/2 പിടി നമ്മുടെ ചിരവിയ തേങ്ങ ഉണ്ടല്ലോ, അതൊന്ന് വെറുതെ മിക്സിയിൽ അടിച്ചിട്ട്, വേറെ ഒന്നും ചേർക്കണ്ട, വെറുതെ തേങ്ങ മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. എനിക്ക് ഈ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി നല്ലോണം പുളിങ്കറി ഇഷ്ടമാണെങ്കിൽ ഇതേ സ്റ്റേജിൽ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്, ചാറിൻ്റെ കട്ടിയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ നമ്മളുടെ തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് 3-4 മിനിറ്റ് തേങ്ങ വേവുന്ന ഒരു സമയം അത് നമുക്ക് തിളപ്പിക്കണം. അപ്പോൾ ആ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള നമ്മുടെ അടിപൊളി 5 വെണ്ടയ്ക്കൊണ്ട് നമ്മളൊരു കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കണേ. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.